എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് കളക്ഷൻ ബാഗുകളെ പറ്റിയിട്ടാണ്. ബ്ലഡ് കളക്ഷൻ ബാഗുകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ ഗ്ലാസ് ബോട്ടിൽസ് ആണ് ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് കുറേ ഡിസ്അഡ്വാൻറ്റേജുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ കാൾ ഡബ്ല്യു വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആദ്യമായിട്ട് ബ്ലഡ് ബാഗ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. ബ്ലഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ടുമാണ്. ഈ ബ്ലഡ് കളക്ഷൻ ബാഗുകൾ കമ്പോണൻറ് സെപ്പറേഷൻ്റെ സമയത്ത് ഒരു അസെപ്റ്റിക് കണ്ടീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പോണൻറ് സെപ്പറേഷൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നടത്താനും അതുവഴി മാക്സിമം കണ്ടാമിനേഷൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബ്ലഡ് ബാഗുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ മോളിക്കുലർ വെയ്റ്റ് PVC കൊണ്ടാണ്. ഈ ഹൈ മോളിക്കുലർ വെയ്റ്റ് PVC കൊണ്ട് ഉണ്ടാക്കിയ കാരണം തന്നെ ബ്ലഡ് ബാഗുകൾക്ക് ബെറ്റർ ടെൻസൈൽ സ്ട്രെങ്ത്തും വെൽഡ് സ്ട്രെങ്ത്തും ഉറപ്പാവുന്നുണ്ട്. ഇനി ഒരു ബ്ലഡ് ബാഗിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. ആ ബാഗ് FDA അപ്രൂവ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഫിഷ്യൻ്റ്ലി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ബാഗിൽ ഫില്ല് ചെയ്യുന്നതിനും എംറ്റിയിങ്ങിനും മിനിമം റെസിസ്റ്റൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബാഗിൽ എഴുതിയിട്ടുള്ള വോളിയം, അതായത് നമ്മൾ ബാഗ് 350 ml കളക്ട് ചെയ്യാനും 450 ml ഒക്കെ കളക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ആ വോളിയം ബാഗിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ മാർക്ക് ചെയ്തിട്ടുള്ള വോളിയം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻറ്റ് സ്പേസ് ആ ബാഗിലുണ്ടായിരിക്കണം. ബാഗ് നിർബന്ധമായിട്ടും ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ഐഡിയലി വാക്വം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. മാക്സിമം പെർമിസിബിൾ എയർ എന്ന് പറയുന്നത് 7-10 mL മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കമ്പോണൻറ്റ് സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, അതായത് പൊട്ടിപ്പോകാനൊന്നും പാടില്ല. 5000 XG അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് കറങ്ങണ വരെയെങ്കിലും ബ്രേക്കേജിന് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ്റെ ശേഷം ലീക്ക് ഫോം ചെയ്യാൻ പാടില്ല. ഒരു 5 ഫീറ്റ് ഹൈറ്റിൽ നിന്ന് ബ്ലഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഈ ബാഗ് വീണ് കഴിഞ്ഞാലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്ലഡും ബ്ലഡ് പ്രൊഡക്റ്റും അതിൻ്റെ ഡിസൈഡ് ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ബ്ലഡ് ബാഗുകൾ ഉണ്ടാവേണ്ടത്. ബ്ലഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയല് തീർച്ചയായിട്ടും നോൺ ടോക്സിക് ആയിരിക്കണം. അതുപോലെ ഇതിൽ കളക്ട് ചെയ്തിട്ടുള്ള RBCന്റെ ഹീമോലൈറ്റിക് പൊട്ടൻഷ്യൽ അക്സെപ്റ്റബിൾ ലിമിറ്റിലായിരിക്കണം. പൈറോജൻ ഫ്രീ ആയിരിക്കണം. ബ്ലഡ് ബാഗിലുള്ള ആൻറ്റി കോയാഗുലൻ്റ് ക്ലിയറും കളർലെസ്സും ആയിരിക്കണം. ഈ ബ്ലഡ് ബാഗിൽ കളക്ട് ചെയ്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ഉപയോഗിക്കുന്ന സമയത്ത് ട്രാൻസ്ഫ്യൂഷന് ശേഷം 24 hours കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70% ഓഫ് RBC റിക്കവേർഡ് ആവണം. ബ്ലഡ് ബാഗ് കാർബൺ ഡയോക്സൈഡിനും ഓക്സിജനും വേണ്ടിയിട്ട് പെർമിയബിൾ ആവണം. മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ബ്ലഡ് ബാഗിന് മിനിമം 3 years ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കണം. പ്രീ ഡൊണേഷൻ സാമ്പിൾ പൗച്ച് ഉണ്ടായിരിക്കും ബ്ലഡ് ബാഗിന്. ഈ പ്രീ ഡൊണേഷൻ സാമ്പിൾ പൗച്ച് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബ്ലഡ് ബാഗിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ് നോക്കാം. ഒരു സെക്കൻഡറി പാക്കേജിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലാമിനേറ്റഡ് പോളിസ്റ്റർ കൊണ്ടോ അലുമിനിയം കൊണ്ടോ അല്ലെങ്കിൽ പോളി എഥിലീനോ ഉപയോഗിച്ചായിരിക്കും ഈ ഒരു പാക്കേജ് ഉണ്ടായിരിക്കുക. ഈ പാക്കേജിങ് മോയ്സ്ചർ ലോസ് റെഡ്യൂസ് ചെയ്യിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റെറിലിറ്റി അഷുർ ചെയ്യാൻ സഹായിക്കും. ബാഗിനെ ഡാമേജ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് ബ്ലഡ് കളക്ഷൻ ബാഗിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പണൻ്റ് ആണ് ട്യൂബിംഗ് എന്ന് പറയുന്നത്. ട്യൂബിംഗ് PVC ട്യൂബിംഗ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ലീക്ക് പ്രൂഫ് ആയിരിക്കും. ട്യൂബിങ്ങിലൂടെ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ അലോ ചെയ്യിക്കും. ട്യൂബിങ്സിന് സ്റ്റേബിൾ വാൾ തിക്നെസ് ഉണ്ടായിരിക്കും. ഇന്നർ ഡയമീറ്റർ ബ്ലഡ് കളക്ഷനും അതേപോലെ തന്നെ ബ്ലഡിൻ്റെ സ്മൂത്ത് ഫ്ലോയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഇന്നർ ഡയമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ട്യൂബിങ്സിൻ്റെ ഇടയിൽ ഇന്നർ വാൽവുകൾ ഉണ്ടായിരിക്കും. ഈ ഇന്നർ വാൽവുകൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഈസിലി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പക്ഷേ അതൊരിക്കലും സെൻട്രിഫ്യൂഗേഷൻ്റെ സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ട്യൂബിങ്സ് നല്ലതായാൽ മാത്രമേ ബ്ലഡ് കളക്ഷൻ്റെ സമയത്ത് ബ്ലഡിലുള്ള എല്ലാ കമ്പോണൻസും ഒരു ഡാമേജും കൂടാതെ തന്നെ അതിൻ്റെ ഒരു ബെറ്റർ യീൽഡ് നമുക്ക് കിട്ടുള്ളൂ. വെരി ക്ലിയർ ആയിട്ടുള്ള പ്രിന്റിംഗ് ഉണ്ടായിരിക്കും ഈ ട്യൂബിങ്സിൻ്റെ മേലെ, അതായത് ഒരു ബാച്ച് നമ്പറോ ഒരു ID നമ്പറോ എന്തെങ്കിലും ഈ ട്യൂബിങ്സിൻ്റെ മേലെ ഉണ്ടായിരിക്കും. അത് നമുക്ക് സാമ്പിൾസിൻ്റെ ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് പറയണേ ഈ ബ്ലഡ് ബാഗിൽ ഉണ്ടാവുന്ന ലേബൽസിനെ പറ്റിയിട്ടാണ്.
ഈ ലേബൽസ് ക്ലിയർ ആയിരിക്കണം, ഈസി ആയിട്ട് മനസ്സിലാവണം. ബ്ലഡ് ബാഗുകൾ ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ബാഗ്, ഡബിൾ ബാഗ്, ട്രിപ്പിൾ ബാഗ്. ഇതിനൊക്കെ പ്രൈമറി ബാഗുകളും സാറ്റലൈറ്റ് ബാഗുകളും ഉണ്ട്. ഈ പ്രൈമറി ബാഗിൽ ഉറപ്പായിട്ടും ആ ബാഗിൻ്റെ വോളി ഉണ്ടായിരിക്കണം. ഏത് ആൻറ്റികോയാഗുലൻ്റാണ് അതിലുള്ളത്, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അപ്രോക്സിമേറ്റ്ലി എത്ര ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റും, ഈ വിവരങ്ങളൊക്കെ പ്രൈമറി ബാഗിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൈമറി ബാഗിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോണറിൻ്റെ ഐ ഡിയും ഡോണറിൻ്റെ എ ബി ഒ ആർ എച്ച് ഗ്രൂപ്പും കളക്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും എഴുതാനുള്ള സ്ഥലം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ബ്ലഡിൻ്റെ സിറോളജി റിസൾട്ട് എഴുതാനുള്ള സ്ഥലം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ലേബലിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലേബൽ ടിയർ, വാട്ടർ ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ ഫോഴ്സ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ടിയറോ വാട്ടറോ ആയാലും അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ ഫോഴ്സിൻ്റെ സമയത്തും ഈ ലേബല് നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ ലേബൽ പറഞ്ഞത് പ്രൈമറി ബാഗിലാണ്. ഇനി സാറ്റലൈറ്റ് ബാഗുകളിൽ ലേബലുണ്ടായിരിക്കും. സാറ്റലൈറ്റ് ബാഗിൻ്റെ ലേബലിൽ ആ സാറ്റലൈറ്റ് ബാഗ് ഏത് കമ്പണന്റിന് വേണ്ടിയിട്ടാണ് ആ ബാഗ് യൂസ് ചെയ്യേണ്ടത്, ഏത് ടെമ്പറേച്ചറിലാണ് അത് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പിക്ചറിൽ എക്സാമ്പിളായിട്ട് പ്ലാസ്മേൻ്റെ സാറ്റലൈറ്റ് ബാഗാണുള്ളത്. അതിൽ ബാഗ് ഫോർ പ്ലാസ്മ എന്നുണ്ട്. അതുപോലെ തന്നെ -30°C ഓർ ബിലോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഡോണർ ഐ ഡി എഴുതാനും ആർ എച്ച് എ ബി ഒ ഗ്രൂപ്പിംഗ് എഴുതാൻ വേണ്ടിയിട്ടും കളക്ഷൻ ഡേറ്റും എക്സ്പയറി ഡേറ്റും എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിറോളജി റിസൾട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. ഇനി ബ്ലഡ് ബാഗിൻ്റെ അടുത്തൊരു പാർട്ടാണ് ഔട്ട്ലെറ്റ് പോർട്ട് പൗച്ച് എന്ന് പറയുന്നത്. ഈ റെഡ് റൗണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ഔട്ട്ലെറ്റ് പോർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഹെമാറ്റിക്കലി സീൽഡ് പ്രൊട്ടക്ടറിലായിരിക്കും. ഈ ഔട്ട്ലെറ്റ് പോർട്ടിൻ്റെ ഇന്റേണൽ സർഫസിന്റെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീൽഡ് പ്രൊട്ടക്ടർ ഉള്ളത്. അത് ജസ്റ്റ് ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷൻ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒന്നിച്ചിങ്ങോട്ട് വലിച്ചാൽ മതി. എന്നിട്ട് അതിൽ ആണ് കാനുല കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് പേഷ്യൻസിന് ബ്ലഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ബ്ലഡ് കളക്ഷൻ ബാഗിന്റെ മറ്റൊരു പാർട്ടാണ് നീഡില്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നീഡിൽ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. അൾട്രാ തിൻഡ് വാൾഡ് സിലിക്കൺ കോട്ടഡ് നീഡിലായിരിക്കും. ഗേറ്റ് സൈസ് 16 ഗേറ്റ് സൈസ് ആണ് ഉണ്ടായിരിക്കുക. ഹൈ ക്വാളിറ്റി നീഡിലായിരിക്കണം, എന്നാലേ സ്മൂത്ത് ഫ്ലിബോട്ടമി നടക്കുകയുള്ളൂ. നീഡിൽ ബെവൽ സ്മൂത്ത് ആയിരിക്കണം, പ്രിസൈസ് കട്ടിംഗ് ആയിരിക്കണം. നീഡിലിനൊരു പ്രോംപ്റ്റ് കവറിംഗ് ഉണ്ടായിരിക്കണം. നീഡില് നമ്മളെ ട്യൂബിങ്ങിനായിട്ട് ഫേംലി അറ്റാച്ച്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് നീഡിൽ പ്രൊട്ടക്ടറിനെ പറ്റിയിട്ടാണ്. ഈ പിക്ചറിൽ മൂന്നാമത്തതാണ് നീഡില്, രണ്ടാമത്തതാണ് നീഡിൽ പ്രൊട്ടക്ടർ. ഈ നീഡിൽ പ്രൊട്ടക്ടർ രണ്ട് പാർട്ടായിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ഔട്ടർ ലെയർ ഉണ്ടായിരിക്കും, അത് ഹാർഡായിട്ടുള്ള പോളി പ്രൊപ്പലൈൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്യാപ്പിന്റെ റിജിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡായിട്ടുള്ള പോളി പ്രൊപ്പലൈൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നർ ലെയർ ഉണ്ടായിരിക്കും, അത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് പി വി സി കൊണ്ടായിരിക്കും. ഹബ്ബുമായിട്ട് ഒരു ഹെർമാറ്റിക് ക്ലോഷർ വരാൻ വേണ്ടിയിട്ട് അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നർ ലെയർ വെച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും, നീഡിലിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കും. ബ്ലഡ് ബാഗിൽ കണ്ടുവരുന്ന വേറൊരു ഭാഗമാണ് നീഡൽ ഇഞ്ചറി പ്രൊട്ടക്ടർ. നമ്മൾ ബ്ലഡ് കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം നീഡില് വെയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ ഇഞ്ചറി പ്രൊട്ടക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ നീഡിലിനെ ഷീൽഡ് ചെയ്യും. അത് കാരണം തന്നെ ഫ്ലിബോട്ടമിൻ്റെ സമയത്തും സാമ്പിളിങ്ങിൻ്റെ സമയത്തും നമുക്ക് ഈ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ബ്ലഡ് ബാങ്കിൻ്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ബ്ലഡ് ബാഗുകളുടെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് പ്രീ ഡൊണേഷൻ ബാഗ് എന്ന് പറയുന്നത്. ഇത് വെനി പഞ്ചർ ചെയ്തതിൻ്റെ ശേഷം ആദ്യം വരുന്ന 10-30 ml ഈ സാമ്പിൾ കളക്ഷൻ ബാഗിൽ കളക്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ കുറച്ച് ബ്ലഡിൻ്റെ പാർട്ടിൽ സ്കിൻ പാർട്ടിക്കിളും ബാക്ടീരിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ ബ്ലഡ് കളക്ഷൻ പൗച്ചിലേക്ക് വരികയും ബാക്കിയുള്ളതാണ് പ്രൈമറി ബ്ലഡ് കളക്ഷൻ ബാഗിലേക്ക് പോവുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ബാക്ടീരിയൽ സെപ്സിസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു ബ്ലഡ് ബാഗിൻ്റെ പാർട്ടുകൾ അല്ലെങ്കിൽ ബ്ലഡ് ബാഗിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ബാഗുകൾ ഏതൊക്കെ നോക്കാം. കോമൺലി യൂസ് ചെയ്യുന്നത് സിംഗിൾ ബ്ലഡ് ബാഗ്, ഡബിൾ ബ്ലഡ് ബാഗ്, ട്രിപ്പിൾ ബ്ലഡ് ബാഗ് ആൻഡ് ക്വാഡ്രിപ്പിൾ ബ്ലഡ് ബാഗ്. ഇനി നമുക്ക് വേറെ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ബ്ലഡ് ബാഗുകളുണ്ട്, അത് ഏതൊക്കെ നോക്കാം. കോൾഡ് ബ്ലഡ് കളക്ഷൻ ബാഗ് ഉണ്ടാവും,
അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫർ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ക്വാഡ്രിപ്പിൾ ബ്ലഡ് ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ല്യൂക്കോ റിഡക്ഷന് വേണ്ടിയിട്ടും ബഫിക്കോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഗ്രാൻലോസൈറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലഡ് ബാഗ് വിത്ത് ല്യൂക്കോസൈറ്റ് ഫിൽട്ടർ ഉള്ള ബ്ലഡ് ബാഗുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് സിംഗിൾ ബ്ലഡ് ബാഗിനെ പറ്റി നോക്കാം. ഇപ്പം സിംഗിൾ ബ്ലഡ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ബാഗിൽ ആൻറ്റിവയലൻ സൊല്യൂഷനായിട്ടുള്ള CPDA സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ സിംഗിൾ ബ്ലഡ് ബാഗ് പല കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. 100 ml ഉണ്ട്, 250 ml ഉണ്ട്, 350 ml ഉണ്ട്, 40 ml ഉണ്ട്. 100 ml ബാഗിൽ 14 ml CPDA സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. 250 ml ബാഗ് ആണെങ്കിൽ അതിൽ 35 ml ആയിരിക്കും CPDA. 350 ആണെങ്കിൽ 49 ml, 40 ആണെങ്കിൽ 63 ml ആയിരിക്കും CPDA യൂസ് ചെയ്യേണ്ടത്. ഓൾ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടും വീനസെക്ഷന് വേണ്ടിയിട്ടുമാണ് സിംഗിൾ ബ്ലഡ് ബാഗുകൾ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. കമ്പോണന്റ് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ബ്ലഡ് ബാഗുകൾ യൂസ് ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തതാണ് ഡബിൾ ബ്ലഡ് ബാഗുകൾ. ഡബിൾ ബ്ലഡ് ബാഗിന് ഒരു പ്രൈമറി ബാഗും ഒരു സാറ്റലൈറ്റ് ബാഗും ആണുള്ളത്. ഇത് 350 ml കപ്പാസിറ്റിയിലും 40 ml കപ്പാസിറ്റിയിലും അവൈലബിൾ ആണ്. പ്രൈമറി ബാഗിലാണ് ആൻറ്റിവയലൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ആയിട്ടുള്ള CPDA ഉള്ളത്. ഇതിൻ്റെ കൂടെയുള്ള സാറ്റലൈറ്റ് ബാഗ് എംറ്റി ആയിരിക്കും. അത് പ്ലാസ്മേൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ബാഗുകളിൽ അഡിറ്റീവ് സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് സാഗം അഡ്സോൾ പോലുള്ള സൊല്യൂഷൻസ് ഒന്നും ഡബിൾ ബാഗുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡബിൾ ബാഗ് യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് ബ്ലഡ് കമ്പോണൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. യൂഷ്വലി റെഡ് ബ്ലഡ് സെൽസും പ്ലാസ്മയാണ് ഡബിൾ ബാഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഡബിൾ ബാഗിൽ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂഗേഷനും എക്സ്ട്രാക്ഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലാസ്മയും RBC കോൺസെൻട്രേറ്റും ഉണ്ടാക്കാൻ പറ്റും. അടുത്തൊരു ബാഗാണ് ട്രിപ്പിൾ ബ്ലഡ് ബാഗ്. ട്രിപ്പിൾ ബ്ലഡ് ബാഗ് ഒരു പ്രൈമറി ബാഗും രണ്ട് സാറ്റലൈറ്റ് ബാഗും ഉള്ളതാണ്. ഇത് 350 ml 40 ml നമുക്ക് അവൈലബിൾ ആണ്. 350 ml ആണെങ്കിൽ 49 ml ആൻറ്റിഗോയിലൻ്റ് അതിലുണ്ടായിരിക്കും. 40 ml ആണെങ്കിൽ 63 ml ആൻറ്റിഗോയിലൻ്റ് പ്രൈമറി ബാഗിൽ ഉണ്ടായിരിക്കും. CPDA ആണ് ആൻറ്റിഗോയിലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രിപ്പിൾ ബ്ലഡ് ബാഗ് യൂസ് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് ബ്ലഡ് കമ്പോണൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RBC കോൺസെൻട്രേറ്റ്, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ക്രയോപ്രസിപിറ്റേറ്റ്. ട്രിപ്പിൾ ബ്ലഡ് ബാഗ് രണ്ട് ടൈപ്പുള്ളത്. ട്രിപ്പിൾ ബ്ലഡ് ബാഗ് വിത്തൗട്ട് അഡിറ്റീവ് സൊല്യൂഷൻ, ട്രിപ്പിൾ ബ്ലഡ് ബാഗ് വിത്ത് അഡിറ്റീവ് സൊല്യൂഷൻ. ട്രിപ്പിൾ ബ്ലഡ് ബാഗ് വിത്തൗട്ട് അഡിറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ബ്ലഡ് ബാഗിൽ CPDA ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സാറ്റലൈറ്റ് ബാഗ് പ്ലാസ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു സാറ്റലൈറ്റ് ബാഗ് പ്ലേറ്റ്ലെറ്റിന് വേണ്ടിയിട്ടുമാണ് ഉണ്ടായിരിക്കുക. അഡിറ്റീവ് സൊല്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ട്രിപ്പിൾ ബാഗിൽ രണ്ടാമത്തതാണ് ട്രിപ്പിൾ ബാഗ് വിത്ത് അഡിറ്റീവ് സൊല്യൂഷൻ. ഇതിന് ഒരു പ്രൈമറി ബാഗ് ഉണ്ടായിരിക്കും. ആ പ്രൈമറി ബാഗിൽ CPD ആൻറ്റിഗോയിലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് ബാഗിൽ സാഗ് ഉണ്ടായിരിക്കും, അതായത് അഡിറ്റീവ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. വേറൊരു സാറ്റലൈറ്റ് ബാഗിൽ എംറ്റി ആയിരിക്കും. അത് പ്ലേറ്റ്ലെറ്റിനെ 5 ദിവസം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാഗാണ്. സാറ്റലൈറ്റ് ബാഗിലുള്ള അഡിറ്റീവ് സൊല്യൂഷനായുള്ള സാഗ നമുക്ക് RBCയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ RBCന്റെ ഷെൽഫ് ലൈഫ് നമുക്ക് 42 ഡേയ്സ് ആക്കി കൂട്ടാൻ പറ്റും. അതിനാണ് അഡിറ്റീവ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. സാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാറ്റലൈറ്റ് ബാഗ് എംറ്റി ആയി. ഈ ബാഗ് പിന്നെ പ്ലാസ്മേൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സാറ്റലൈറ്റ് ബാഗ് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റിനെ 5 ദിവസം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ബാഗാണ് ക്വാഡ്രിപ്പിൾ ബ്ലഡ് ബാഗ്. ഇതിന് ഒരു പ്രൈമറി ബാഗും 3 സാറ്റലൈറ്റ് ബാഗും ആണുള്ളത്. ആ പ്രൈമറി ബാഗിൽ CPD ആൻറ്റിഗോയിലൻ്റ് ആയിരിക്കും. ഒരു സാറ്റലൈറ്റ് ബാഗിൽ 100 ml സാഗം സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ നമ്മൾ ട്രിപ്പിൾ ബാഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സാഗം സൊല്യൂഷൻ 100 ml ആണ് ഉണ്ടായിരിക്കുക. ഒരു സാറ്റലൈറ്റ് ബാഗ് പ്ലാസ്മയ്ക്ക് വേണ്ടിയിട്ടും വേറെ സാറ്റലൈറ്റ് ബാഗ് 100 ml കപ്പാസിറ്റി പ്ലേറ്റ്ലെറ്റിനെ ബഫിക്കോട്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ബാഗ് 5 ഡേയ്സ് പ്ലേറ്റ്ലെറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ബാഗായിരിക്കും. ക്വാഡ്രിപ്പിൾ ബ്ലഡ് ബാഗിലൂടെ നമുക്ക് 4 ഡിഫറെൻറ്റ് ബ്ലഡ് കമ്പോണൻ്റിനെ സെപ്പറേറ്റ് ചെയ്യാം. RBC കോൺസെൻട്രേറ്റ്, പ്ലാസ്മ, അതായത് പ്ലാസ്മേനെ ഫ്രീസ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുക. ബ്ലഡ് കമ്പോണൻ്റിൻ്റെ പേര് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്നാണ്. ക്രയോപ്രസിപിറ്റേറ്റ്, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്. നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ബാഗുകളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തത് കോഡ് ബ്ലഡ് കളക്ഷൻ ബാഗാണ്.
അംബ്ലിക്കൽ കോഡ് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 150 ml കപ്പാസിറ്റി ഉള്ള ബ്ലഡ് ബാഗുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ 22 ml CPD സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. വേറൊരു ടൈപ്പ് ബാഗാണ് ബ്ലഡ് ട്രാൻസ്ഫർ ബാഗ്. ബ്ലഡ് ട്രാൻസ്ഫർ ബാഗ് ബ്ലഡിൻ്റെയോ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിൻ്റെയോ പൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാഗുകളാണ്. അതായത് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റോ ക്രയോ പ്രസിപിറ്റേറ്റോ ഒക്കെ പൂൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇനി ടോപ്പ് ആൻഡ് ബോട്ടം കോട്രിപ്പിൾ ബ്ലഡ് ബാഗ്. ഇത് യൂസ് ചെയ്യുന്നത് 3 different ബ്ലഡ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RBC കോൺസെൻട്രേറ്റ്, FFB, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ഗ്രാനുലോസൈറ്റ്. ഇത് ക്വാഡ്രിപ്പിൾ ബാഗ് പോലെ തന്നെ പ്രൈമറി ബാഗിൽ CPD സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സാലർ ബാഗിൽ സാഗൻ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് റെഡ് സെൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് പ്രൈമറി ബാഗിൻ്റെ ടോപ്പ് പൊസിഷനിലായിരിക്കും. മറ്റ് 2 സാലർ ബാഗുകളും ബോട്ടം പൊസിഷനിലായിരിക്കും. അതിൽ ഒരു സാലർ ബാഗ് ബഫി കോട്ട് മെത്തേഡിൽ പ്ലേറ്റ്ലെറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരിക്കും. ഇനി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്ലഡ് ബാഗ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം പെൻഡാ ബ്ലഡ് ബാഗ് വിത്ത് ല്യൂക്കോസൈറ്റ് ഫിൽട്ടർ. ഇതും 3 different ബ്ലഡ് കമ്പോണൻസിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒന്നാമത്തേത് ല്യൂക്കോ ഡിപ്ലീറ്റഡ് RBC, അതായത് ല്യൂക്കോസൈറ്റ് റെഡ്യൂസ്ഡ് RBCന്റെ പ്രിപ്പറേഷന്, അതേമാതിരി FFP, പ്ലേറ്റ്ലെറ്റ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പ്രൈമറി ബാഗിൽ CPD ആൻറ്റികോയിലൻ്റ് ആയിരിക്കും. ഒരു സാലൽ ബാഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ ട്യൂബിങ്സിൽ ഒരു ല്യൂക്കോസൈറ്റ് ഫിൽട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സാലൽ ബാഗിലായിരിക്കും സാഗൻ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക റെഡ് സെൽ പ്രിസർവേഷന് വേണ്ടിയിട്ട്. സെൻട്രിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഈ ഫിൽട്ടറിൻ്റെ ഉള്ളിലൂടെ RBCസിനെ ഈ സാഗൻ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുക. അവ RBCസിലുള്ള ല്യൂക്കോസൈറ്റ്സ് ഒക്കെ ഫിൽട്ടർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയും ല്യൂക്കോസൈറ്റ് റെഡ്യൂസ്ഡ് RBC കോൺസെൻട്രേറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് നമുക്ക് ബഫി കോട്ട് മെത്തേഡിലൂടെ മറ്റ് 2 ബാഗുകളൊക്കെ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ബാഗുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി ബാഗ് പ്രൊഡക്ഷനിലെ പുതിയ ട്രെൻഡുകൾ എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഫ്താലേറ്റ് പ്ലാസ്റ്റിസൈസേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോൺ DEHP പ്ലാസ്റ്റിസൈസ് ഉപയോഗിക്കുന്നുണ്ട്. ട്രൈമിലിറ്റേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അഡിപാറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോൺ PVC കണ്ടെയ്നേഴ്സ് ഫോർ മെഡിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് പുതിയ ബാഗ് പ്രൊഡക്ഷനിലെ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ ട്രൈ 2-ഇഥൈൽ ഹെക്സൈൽ ട്രൈമിലിറ്റേറ്റ് TEHTM എന്ന് പറയുന്നത് ഇതുപയോഗിച്ച് ഉണ്ടാക്കുന്ന ബാഗുകളാണ്. പ്ലേറ്റ്ലെറ്റിനെ 5 ദിവസം സൂക്ഷിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ബ്ലഡ് ബാഗുകൾ. അപ്പോൾ ഈ ട്രൈമിലിറ്റേറ്റ് ഉപയോഗിച്ചത് കാരണമാണ് 5 ദിവസം നമുക്ക് പ്ലേറ്റ്ലെറ്റിനെ സൂക്ഷിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സാധാ PVC ബാഗുകൾ 3 ദിവസം മാത്രമേ പ്ലേറ്റ്ലെറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ട്രൈ 2-ഇഥൈൽ ഹെക്സൈൽ ട്രൈമിലിറ്റേറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ബാഗുകളാണ് പ്ലേറ്റ്ലെറ്റിനെ 5 ദിവസം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഗ്ലാസ് ബോട്ടിലുകളാണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ശേഷമാണ് ബ്ലഡ് കളക്ഷൻ ബാഗുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബ്ലഡ് കളക്ഷൻ ബാഗുകളുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് കളക്ഷൻ ബാഗുകൾ ലൈറ്റ് ആയിരിക്കും, അതായത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, ഈസി ടു ട്രാൻസ്പോർട്ട് ആയിരിക്കും, അതിന് കുറഞ്ഞ സ്റ്റോറേജ് സ്പേസ് മതി, നോ ചാൻസ് ഓഫ് ബ്രേക്കേജ്, പൊട്ടിപ്പോവാൻ സാധ്യതയല്ല. ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബ്ലഡ് കളക്ഷൻ സെറ്റിൻ്റെ ആവശ്യമല്ല. ഗ്ലാസ് ബോട്ടിൽസ് ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് ബ്ലഡ് കളക്ഷൻ സെറ്റ് ഉപയോഗിച്ചിട്ട് ആയിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഇതിൻ്റെ നീഡിലും ബ്ലഡ് കളക്ഷൻ സെറ്റൊക്കെ ബാഗിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ ഉണ്ട്. ബ്ലഡ് കമ്പോണൻറ് പ്രിപ്പറേഷൻ ഈസിയാണ്, അതേപോലെ തന്നെ പ്രാക്ടിക്കലാണ്. ഏറ്റവും മിനിമം ചാൻസ് ഓഫ് ഇൻഫെക്ഷനെ വരുന്നുള്ളൂ. എയർ എംബോളിസത്തിൻ്റെ റിസ്ക് വരുന്നില്ല. അതുപോലെ തന്നെ ബ്ലഡ് ബാഗിൻ്റെ ട്യൂബിങ്സുകൾ നമുക്ക് സെഗ്മെൻറ്റഡ് ആയിട്ട് ബാഗിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. ഇത് നമുക്ക് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ സാമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫ്യൂച്ചർ ടെസ്റ്റിംഗ് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബ്ലഡ് കളക്ഷൻ ബാഗുകളെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.